തമിഴ്നാട്ടിൽ ഇതര സമുദായത്തിൽപ്പെട്ടയാളെ പ്രേമിച്ച സഹോദരിയും സുഹൃത്തിനെയും യുവാവ് വെട്ടിക്കൊലപ്പെടുത്തി. തിരുമംഗലം കൊമ്പാടി സ്വദേശികളായ മഹാലക്ഷ്മി, സതീഷ് കുമാർ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. മഹാലക്ഷ്മിയുടെ മാതാവ് ഷെൽവിയുടെ കൈപ്പത്തിയും വെട്ടി മാറ്റി. പ്രതി പ്രവീൺകുമാറിനായി പോലീസ് തെരച്ചിൽ തുടങ്ങി. വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു സതീഷ് കുമാറും മഹാലക്ഷ്മിയും. രണ്ട് സമുദായത്തിൽപ്പെട്ടവരായതിനാൽ വീട്ടുകാർ വിവാഹത്തെ എതിർത്തു. തുടർന്ന് മഹാലക്ഷ്മിയെ മറ്റൊരാൾക്ക് വിവാഹം കഴിച്ച് നൽകുകയും ചെയ്തു. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മഹാലക്ഷ്മി സ്വന്തം വീട്ടിൽ തിരിച്ചെത്തി. സതീഷ് കുമാറുമായുള്ള ബന്ധം തുടരുകയും ചെയ്തു. സഹോദരനായ പ്രവീൺകുമാർ നിരവധി തവണ ഇരുവരെയും ബന്ധത്തിൽ നിന്ന് വിലക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇരുവരും ഇത് കാര്യമായെടുത്തില്ല. ഇന്നലെ രാത്രിയിൽ സതീഷ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവേ കണ്ണിൽ മുളകുപൊടി വിതറി പ്രവീൺ വെട്ടിക്കൊലപ്പെടുത്തി. ശേഷം തല വെട്ടിയെടുത്ത് സമീപത്ത് ക്ഷേത്രത്തിനടുത്തുള്ള വേദിയിൽ കൊണ്ടുപോയി വെച്ചു. അതിനുശേഷം വീട്ടിലേക്കെത്തിയ പ്രവീൺ മഹാലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തി. തടയാൻ ശ്രമിച്ച മാതാവ് ഷെൽവിയുടെ കൈപ്പത്തി വെട്ടിയെടുത്ത് ഓടി രക്ഷപ്പെട്ടു. ഷെൽവി മധുര രാജാജി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സതീഷിന്റെയും മഹാലക്ഷ്മിയുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. DSP വസന്തകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചാണ് കൂടക്കോവിൽ പോലീസ് കേസ് അന്വേഷിക്കുന്നത്. 24 ചെന്നൈ.